തലസ്ഥാനത്ത് വൻ MDMA ശേഖരം പിടികൂടിയിരിക്കുകയാണ്. തമ്പാനൂർ SS കോവിൽ റോഡിൽ പ്രവർത്തിക്കുന്ന ടാറ്റു സ്റ്റുഡിയോയിൽ നിന്ന് 78.78 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തിരിക്കുന്നത്. രാജാജി നഗർ സ്വദേശി മജീന്ദ്രൻ, പെരിങ്ങമല സ്വദേശി ഷോൺ അജി എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. വലിയ MDMA ശേഖരം, വലിയ ലഹരി വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. തലസ്ഥാനത്തിന്റെ നഗരപ്രദേശങ്ങളിൽ ആണ് ഈ വലിയ MDMA ശേഖരം പിടികൂടിയിരിക്കുന്നത്. തമ്പാനൂരിലെ SS കോവിൽ റോഡിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തിരിക്കുന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയം എന്നാണ് അറിയുന്നത്. ടാറ്റു കേന്ദ്രീകരിച്ചിട്ടുള്ള സംഗതി ഈ അടുത്ത കാലത്താണ് ഇയാൾ തുടങ്ങിയത്. ഇയാളുടെ ഒരു സഹായിയായിട്ട് ഒരാൾ നിൽപ്പുണ്ട്, ഒരു ഷോൺ അജി എന്ന് പറയുന്ന ഒരാൾ, ഒരു പെരിങ്ങമല സ്വദേശിയാണ്. ഇയാള് ഇതുപോലെ തന്നെയാണ് ഇയാളുടെ സഹായിയായിട്ട്, ടാറ്റു കേന്ദ്രത്തിന്റെ സഹായിയായിട്ട് നിന്നിട്ട് ഇയാളുടെ മറവിൽ മയക്കുമരുന്ന് കച്ചവടമാണ് നടത്തുന്നത്. നമ്മുടെ നഗരത്തിലെ ഈ വൈകുന്നേരങ്ങളിൽ ഈ മാനവീയ റോഡിലൊക്കെ വരുന്ന പല യുവതി യുവാക്കൾ ഇവരുടെ ഇരകളാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതെന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിലും തീർച്ചയായിട്ടും ഈ ടാറ്റു കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ റെയ്ഡ് നടത്തും. തിരുവനന്തപുരം എക്സൈസ് എൻഫോഴ്സ്മെൻ്റ് ആൻഡ് ആൻറ്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡാണ് ഇതിൻ്റെ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഇതിൽ ഇതിൻ്റെ ഒരു ഷാഡോ ടീം തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൃത്യമായിട്ടും ശക്തമായ നടപടികൾ ഇത്തരം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്നതായിരിക്കും. അല്ല, ഇതിലെ ടാറ്റു എന്ന് പറയുന്ന ഈ സംഗതി, ഇത് കുത്തുന്ന സമയത്ത് ഒരുപാട് സമയമെടുക്കും. ഈ സമയമെടുക്കുന്ന സമയത്ത് സാധാരണ ഒരു മനുഷ്യന് ഇത്രയും സമയം അവിടെ ഇരുന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ അവരറിയില്ല. അപ്പൊ അവരോട് ആദ്യമേ പറയും, ഇത് നിങ്ങൾ ഒരല്പം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സമയം എടുക്കുന്നതിന് കുഴപ്പമില്ല, നിങ്ങളുടെ ആ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ അവരുടെ അപ്പം രണ്ട് ബിസിനസ്സാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്ര ടൈം ലാഗിയതിനും കുഴപ്പമില്ല. അപ്പൊ അവർ വീണ്ടും അത് ആവശ്യപ്പെടും. ആവശ്യപ്പെടുന്ന സമയത്ത് അവരുടെ രണ്ട് തരത്തിലുള്ള ബിസിനസ്സാണ് അവിടെ നടന്നു പോകുന്നത്. ടാറ്റു ഇതിന്റെ വേറൊരു മറയാണ്. അപ്പൊ ഇനിയുള്ള യുവതി യുവാക്കളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ ടാറ്റു കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും അല്ല, ചില കേന്ദ്രങ്ങളിൽ. ഈ കേന്ദ്രം വളരെ കുറച്ച് നാളായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. ഇതിനു മുമ്പ് ഇത് മറ്റൊരു സ്ഥലത്തായിരുന്നു. ഈ അടുത്ത ഈ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ ആദ്യം നടത്തിയിരുന്ന ടാറ്റു കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള ബിസിനസ് നടന്നിരുന്നു എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയെന്നുള്ളത് നമ്മൾ അന്വേഷിക്കുകയാണ്. ഇത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. പക്ഷെ ഇതിന്റെ മെയിൻ പർപ്പസ് ഇതാണ്. ഇതായാലും ഈ രാജാജി നഗറിലാണ് ഇയാളുടെ വീട്. അപ്പൊ അവിടെ ഞങ്ങൾ വീട് റെയ്ഡ് ചെയ്തു. ഈ വീട് റെയ്ഡ് ചെയ്ത സമയത്ത് അവിടെ നിന്നും വൻ ലഹരിയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 78.78 ഗ്രാമാണ് രാസലഹരിയാണ് നമ്മൾ പിടികൂടിയത്. നമ്മുടെ ചില്ലറ വിപണിയിൽ, ചെറുകിട വിപണിയിൽ അത് 300,000 രൂപ അവർക്ക് ലാഭമായി കിട്ടത്തക്ക രീതിയിലാണ് ഇത് നമ്മൾ പിടികൂടിയിരിക്കുന്നത്. ഇത്രയും അതാണ് പിടികൂടിയത്. ഒരു ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിന് യഥാർത്ഥ സ്ഥലം ഏതാണെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ ടാറ്റുവിന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരുന്നു എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ ടാറ്റുവിന്റെ സാധനങ്ങളും കൂടെ വാങ്ങി വരുന്നു. ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അല്ല, കടയിൽ നിന്ന് പിടിച്ചിരുന്നു. കടയിൽ നിന്ന് രണ്ടുപേരെയും പിടിച്ചു. ഇവിടെ നിന്ന് കടയിൽ നിന്നാണ് പിടിക്കുന്നത് രണ്ടുപേരും. അപ്പൊ അവരുടെ കയ്യിൽ സാധനം, അവരുടെ ഇന്ന് വൻതോതിൽ കടയിൽ നിന്ന് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് വീട്ടിൽ സാധനം ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ഇവരെയും കൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ പോയതിന് ശേഷം നമുക്ക് വീട്ടിൽ നിന്നും കൂടെ ബാക്കി സാധനം എടുക്കുകയാണ് ചെയ്തത്. ആ, അവിടെ ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ ഈ ടാറ്റു കുത്തുന്നതിന് വേണ്ടി ആൾക്കാരില്ല, അല്ലാതെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇവരുടെ കസ്റ്റമേഴ്സിൽ ഇതിൽ പല ആൾക്കാരും ഇവരെ വാങ്ങിക്കാനായിട്ട് വിളിക്കുന്നു. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇവരെ വിളിക്കുന്നുണ്ട്, അവരുടെ കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി കേന്ദ്രീകരിച്ച് ആരാണ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഒരു ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വിമുക്തി പോലെയുള്ള സംരംഭങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അവരെ കൊടുത്തിട്ട് അവരിൽ നിന്ന് ഇങ്ങനെയുള്ള യുവാക്കളെ യുവതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൂടെ സ്വീകരിക്കണം. അപ്പോൾ എന്താരാണ് എന്നുള്ളത് നമ്മളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത് തുടർന്ന് വരും ദിവസങ്ങളിൽ അതിനുള്ളൊരു അന്വേഷണം ഉണ്ടാവും. ടാറ്റു സ്റ്റുഡിയോ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം നഗര മധ്യത്തിലാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. വലിയ അളവിലാണ് രാസ ലഹരി ഇവിടെ നിന്നും പിടികൂടിയിരിക്കുന്നത്. എക്സൈസ് ഇൻസ്പെക്ടറുടെ വാക്കുകളാണ് കേട്ടത്. കെ അരുൺകുമാറിന്റെ വിവരങ്ങളുമായി അരുൺ, എന്തൊക്കെ കാര്യങ്ങളാണ് എക്സൈസിന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്? ഇതിൽ രണ്ട് പ്രതികളാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. രാജാജി നഗർ സ്വദേശി മജീന്ദ്രനും സഹായിയായി പ്രവർത്തിച്ചിരുന്ന പെരിങ്ങമല സ്വദേശിയായിട്ടുള്ള ഷോൺ അജി എന്ന് പറയുന്ന ആളെയാണ് പിടികൂടിയിരിക്കുന്നത്. ഈ മജീന്ദ്രൻ നേരത്തെയും ഈ ഡ്രഗ്സ് കേസിൽ പ്രതിയായി, പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ്. എക്സൈസ് ഇൻസ്പെക്ടർ പറയുന്ന ഇൻസ്പെക്ടർ ഷെഡു അല്പം കാര്യം എന്ന് പറയുന്നത്,
ഇതിന് മറയാക്കി ടാറ്റു കേന്ദ്രം മറയാക്കിയാണ് ഈ എൻ ഡി എം എ കച്ചവടം നടത്തിയിരുന്നത്. ഈ ടാറ്റു കേന്ദ്രത്തിലേക്ക് ടാറ്റു കുത്താൻ വരുന്ന ആൾക്കാർക്ക് വേദന അറിയാതിരിക്കാനും ഈ സമയമെടുക്കുമ്പോൾ അത് അറിയാ ഏറെ സമയം പിടിച്ചു നിൽക്കേണ്ടി വരും. അതിന്റെ സമയം അറിയാതിരിക്കാനും ആദ്യം ചെറിയ തോതിൽ കൊടുക്കും, പിന്നീട് ഇവർ അടിമകളായ ശേഷം വലിയ തോതിൽ അവർക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. ഈ മാനവീയ വീതിയിൽ ഉൾപ്പെടെ നഗരത്തിലെ പല ഭാഗങ്ങളിൽ ഇതിന്റെ ഉപഭോക്താക്കളുണ്ട്, ഇവിടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ പിരിവിടം ചെല്ലുമ്പോഴും അവരിൽ നിന്ന് വാങ്ങാനായി നിരവധി പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ടാറ്റു കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പരിശോധന നടത്താനാണ് ഇപ്പോൾ എക്സൈസ് തീരുമാനിച്ചിട്ടുള്ളത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കിരൺകുമാറാണ് വിശദാംശങ്ങൾ. ഇത് തിരുവനന്തപുരത്താണ് ടാറ്റു സ്റ്റുഡിയോ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. 78.78 ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തിരിക്കുകയാണ് എക്സൈസ്.